ഇന്നത്തെ കോവിഡ് കണക്കുകൾ വരികയാണ്. 29,836 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 151,670 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.67 ആണ്. 4 ദിവസ ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന രോഗികൾ 30,000-ൽ താഴെയാകുന്നു. ജിതിൻ ചന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജിതിൻ, അത് പരിശോധന കുറവ് കൊണ്ടാണല്ലോ അല്ലേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും 19 കടന്നിരിക്കുകയാണ്? മധു, രോഗസ്ഥിരീകരണ നിരക്ക് വീണ്ടും വർദ്ധിച്ച് 19% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. രോഗവ്യാപനം അതിതീവ്രമായി തന്നെ തുടരുന്നു എന്നതാണ് ഇന്നത്തെ കണക്കുകളും സൂചിപ്പിക്കുന്നത്. 19.67% ഇന്നത്തെ രോഗസ്ഥിരീകരണ നിരക്ക്. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന കേസുകൾ 30,000-ന് താഴേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം വലിയൊരു കുറവ് വന്നിട്ടില്ല. 29,836 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 151,670 സാമ്പിളുകൾ പരിശോധിച്ചതിലാണ് ഇത്രയും പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതിദിന മരണസംഖ്യയിൽ മുൻ ദിവസങ്ങളെക്കാൾ കാര്യമായ കുറവുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 75 കോവിഡ് മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജില്ല തിരിച്ചുള്ള കണക്കിലേക്ക് പോയാൽ ഇന്ന് കൂടുതൽ രോഗികൾ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ 3,965 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4,000-ന് അടുത്ത് രോഗികൾ ഒരു ജില്ലയിൽ വന്നിരിക്കുന്നു. കോഴിക്കോട് 3,548 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 3,190 രോഗികളുണ്ട്. എറണാകുളത്ത് 3,178 രോഗികളും വന്നിരിക്കുന്നു. ഇങ്ങനെ 4 ജില്ലകളിൽ ഇന്ന് കേസുകൾ 3,000-ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പാലക്കാട് 2,816, കൊല്ലം 2,266, തിരുവനന്തപുരം 2,150 എന്നിങ്ങനെയും രോഗികൾ വന്നിരിക്കുന്നു. കോട്ടയത്ത് 1,830, കണ്ണൂരിൽ 1,753, ആലപ്പുഴ 1,498, പത്തനംതിട്ടയിൽ 1,178, വയനാട് 1,002 എന്നിങ്ങനെയാണ് കേസുകൾ. ഇത്രയും ജില്ലകളിലാണ് 1,000-ന് മുകളിൽ രോഗികൾ വന്നത്. ഇടുക്കിയിൽ 962, കാസർഗോഡ് 500 രോഗികളുണ്ട്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ WIPR അടിസ്ഥാനമാക്കിയുള്ള വാർഡുകളെ വേർതിരിച്ചതിൽ മാറ്റമില്ല. 353 സ്ഥലങ്ങളിലാണ് WIPR 7-ന് മുകളിലുള്ളത്. ഇവിടങ്ങളിലാണ് കർശന ലോക്ക്ഡൗൺ നടപ്പാക്കുന്നത്. മരണസംഖ്യ ഇന്നത്തോടുകൂടി ആകെ മരണസംഖ്യ 20,541 വർദ്ധിച്ചിരിക്കുകയാണ്. ആക്റ്റീവ് കേസുകൾ ഇന്നും വർദ്ധിച്ചിരിക്കുന്നു. അതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. 212,566 ആക്റ്റീവ് കേസുകൾ വർദ്ധിച്ചിരിക്കുന്നത്. ഇന്നലെ ഇത് 204,000-ന് മുകളിലായിരുന്നെങ്കിൽ കാര്യമായൊരു വർധനവ് ആക്റ്റീവ് കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ആശുപത്രികളിലുള്ള രോഗികളുടെ എണ്ണം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 30,000-ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. 30,055 പേരാണ് സംസ്ഥാനത്ത് ഇപ്പോൾ വിവിധ ജില്ലകളിലായി ആശുപത്രികളിൽ കഴിയുന്നത്. ഇന്ന് 22,088 പേർ രോഗമുക്തി നേടുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ രോഗവ്യാപനം അതിതീവ്രമായി തന്നെ തുടരുന്നു എന്നതാണ് ഇന്നത്തെ കോവിഡ് കണക്കുകളും വ്യക്തമാക്കുന്നത്. ശരി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 29,836 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വീണ്ടും 19-ന് മുകളിലേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. പ്രധാന വാർത്തകൾ.